എല്ലാവർക്കും സ്വാഗതം. ജീവനയുടെ സ്റ്റോറീനെ പറ്റി കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. ചിലർക്ക് മൊത്തമായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്, ചിലർക്ക് കുറച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. വളരെ കുറച്ച് ആൾക്കാർക്ക്, അപ്പോൾ അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് വീഡിയോ ജീവനയുടെ, അത്രേ ഉള്ളൂ. അപ്പോൾ ജീവനെ കാണാത്തവരാണെങ്കിൽ, ജീവനൊരു മ്യൂസിക് ആൽബമാണ്, കെ എസ് ഹരിശങ്കർ പാടിയതാണ്, സ്വാതി മനുപ്രതീക്ക് ഡയറക്റ്റ് ചെയ്തതാണ്, ഞാൻ അതുല്യ സിനി അബ്രഹാം തുടങ്ങി ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ളൊരു ആൽബമാണ്. ലിങ്ക് എൻ്റെ ബയോയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ജീവനയുടെ സ്റ്റോറി ടെല്ലിംഗ്, അതിന് മുൻപായിട്ട് നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾക്ക് നമ്മളെ വളരെ ഇഷ്ടമാണ്, നമുക്ക് അങ്ങോട്ട് പക്ഷേ പ്രകടിപ്പിക്കാൻ പറ്റാത്തതോ കാണിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു ഇഷ്ടമാണെങ്കിൽ നമ്മൾ പരമാവധി വെറുപ്പിക്കാതെയോ നമ്മളെ പരമാവധി ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. ശരിയാണ്, നമ്മൾ വിഷമിച്ച് കഴിഞ്ഞാൽ നമ്മളെ മാത്രമേ വിഷമിക്കുള്ളൂ, മറ്റൊരാൾക്കൊരു വിഷമം കൊടുക്കാതിരിക്കുക. ഇതെൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ജീവനയിലും ഒരു പരിധിവരെ അതുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ജീവനയുടെ കഥ, ജീവനയുടെ കഥ തുടങ്ങുന്നത് നമുക്കധികം പരിചയമില്ലാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്, റേഡിയോ. അത് ഇപ്പോഴത്തെ റേഡിയോ അല്ല, പണ്ടത്തെ റേഡിയോ എന്ന് വെച്ചാൽ ട്യൂൺ ചെയ്ത് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അങ്ങനത്തെ ഒരു ട്യൂൺ ചെയ്ത പരിപാടി ഞാൻ കണ്ടിട്ടുള്ളത് അപ്പാപ്പമ്മൻ്റെ അപ്പാപ്പമാരുടെ ഒക്കെ കയ്യിലാണ്. അപ്പോൾ അതിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. പറയാണ്, നായകൻ പറയാണ്, നായകനല്ല ഒരാൾ പറയാണ്, അമ്മ എൻ്റെ വോളിയൊന്ന് കുറയ്ക്കുന്നു. അപ്പോൾ വോളിയും കുറയ്ക്കുന്നു, ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നു, ഫ്രണ്ടിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നു, ഇങ്ങനെയാണ് സംഭവം. ഞാൻ ഇന്ന ആളുടെ അടുത്തേക്കാണ്. അപ്പോൾ ആൾക്ക് മനസ്സിലാവും, ആ നിൻ്റെ അമ്മയുടെ, അപ്പോൾ അമ്മയുടെ ബന്ധപ്പെട്ടിട്ടുള്ള ആരുടെയോ അടുത്തേക്കാണ്, പിന്നെ നിന്റെ തന്തപ്പടി പുറത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ഹെൽമെറ്റ് ചോദിച്ചതിനാണ് പുള്ളി ഇത്രയും വാർണിങ്ങും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. കുഴപ്പമില്ല, ഇറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്തേക്ക് കാര്യമായിട്ട് പണിയും കൂലില്ലാത്ത ഒരാളാണ് എന്നൊരു ധാരണയിൽ തന്നെ നിങ്ങൾ വിചാരിക്കുക. അച്ഛൻ ചോദിക്കുകയാണ്, എങ്ങട്ടാ അല്ലെങ്കിൽ എന്താ പറയുക, ഞാനും കൂടെ വന്നോട്ടെ, അങ്ങനത്തെ ഒരു ചോദ്യം. പൊതുവെ നമ്മളൊരു പരിധിവരെ ഒരു ഒരു സാഹചര്യം എത്തിയാലും എത്തിയതിന് ശേഷം തന്നെയാണ് അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നും ബഹുമാനം പ്രതീക്ഷിക്കരുത്, ഇഷ്ടം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അവരെന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്, അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, എങ്ങോട്ടേക്കാണ് പോകുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരുമായിട്ട് ക്ലിയർ ആകാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. വിഷ്ണു എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ് അല്ലാത്തൊരു എഴുത്തുകാരൻ തന്നെയാണ്. വിഷ്ണുവുടെ അമ്മ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എഴുത്തുകാരി മീര നന്ദകുമാർ. വിഷ്ണുവുടെ അച്ഛൻ പേരില്ല. അപ്പോൾ ഇതാണ് കോൺടെക്സ്റ്റ്. ഇന്ന വിഷ്ണുവാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇറങ്ങിയിട്ട് ഒരു യാത്ര പോകുന്നു. യാത്ര പോകുന്ന സമയത്ത് നെക്സ്റ്റ് സീനായിട്ട് വരുന്നത് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നൊരു സീനാണ്. അമ്പലത്തിൽ നിന്ന് ഒരു പ്രസാദം ആയി കിട്ടിയ പാലൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുന്ന സമയത്ത് അവൾ തട്ടമിട്ടിട്ടുള്ളൊരു പെൺകുട്ടിയെ കാണുന്നു. കുട്ടി ഫ്രണ്ടാണ്. കുട്ടി ഒരു ഫ്രെയിമിങ്ങിന് കൊടുക്കുന്നു. ആ പെൺകുട്ടി ഇത് വാങ്ങുന്നു, അടിപൊളിയാണെന്ന് നോക്കുന്നു, ഹാപ്പി ആകുന്നു. അപ്പോഴാണ് വിഷ്ണുവുടെ എൻട്രി. വിഷ്ണുവുടെ എൻട്രി വരുന്ന സമയത്തേക്ക് അവൻ തപ്പി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി, അവൻ അവളെ കാണുമ്പോഴേക്കും ഓ മൈ ഗോഡ്, ഞാൻ എന്ത് പറയുന്ന ഒരു ഫീലിംഗ്. നോർമലി ഉണ്ടാകുന്ന ഒരു സാധനം തന്നെ, ആണുങ്ങൾക്കും പെൺപിള്ളേർക്കും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെ വിഷ്ണുവിനും തോന്നുന്നു. അവൾ ഈ ഫ്രെയിം വാങ്ങിയിട്ട് നടന്നു പോകുമ്പോഴേക്കും ഈ നാട്ടിലൊന്നും കണ്ടു പരിചയമില്ലാത്തൊരു മനുഷ്യനാണല്ലോ ഇത് എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി നോക്കുന്നു. വിഷ്ണു ആണെങ്കിലും മൈൻഡ് ചെയ്യാതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവള് വീട്ടിലെത്തുന്നു. സ്വാഭാവികമായിട്ടും ഇവളെ ബഹുമാനിക്കപ്പെടുന്നില്ല, വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരുടെ ഒരു ഫ്രെയിമാണ് എന്ന രീതിയിൽ തന്നെ ഇവളുടെ അനിയത്തിയോട് പറഞ്ഞ് ഈ ഫ്രെയിം അവരുടെ വീട്ടിൽ ഹാങ് ചെയ്യുന്നു. അതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം അവളൊരു സ്വപ്നം കാണിച്ചു. സ്വപ്നം എന്ന് വെച്ചാൽ വളരെ മൈൽഡ് അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടുള്ളൊരു സ്വപ്നം. അവൾ എഴുതുന്നു, ഇല്ലെങ്കിൽ അവൾ ഒരു ഡ്രീമിൽ അവൾ ഈ മീര നന്ദകുമാർ ഈ ഫ്രെയിമിൽ തൂക്കിയിട്ടുള്ള ഒരാളുടെ ഇമാജിൻ ചെയ്തിട്ട് ഉള്ളൊരിത്. മീര നന്ദകുമാർ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഒരു അഡോറേഷൻ, ഒരു ആരാധന, അത്ര തന്നെയാണ്. പിന്നെ ഉള്ളൊരു സീനിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പരിചയമില്ലാത്ത ഒരാൾ, ഈ അമ്പലത്തിൽ നിന്ന് കണ്ട പരിചയം ഉത്തമില്ലാത്ത ഒരാൾ വന്നിട്ട് ഭജന പാടുന്ന സമയത്ത് ഈ കുട്ടിയുടെ മൈക്ക് ശരിയാക്കി കൊടുക്കണം. നോർമലി ഉള്ള ഡൗട്ട് പോലെ ചോദിക്കുന്ന പറയുന്നൊന്നുമില്ല, ഇവൻ ആരാണ് എന്നൊരു ചോദ്യം പിന്നെയും വരുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. അതിനുശേഷം അമ്പലത്തിൽ തന്നെ ജീവന എന്നൊരു കുറിപ്പ് കാണുന്നു. ഇയാൾ എഴുതി വെച്ചിട്ട് പോകുന്നൊരു കുറിപ്പാണ്. ആ പെൺകുട്ടി എടുത്ത് നോക്കുമ്പോൾ ജീവന. അത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ അന്യത്തിലൂടെ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ മീര നന്ദകുമാറിനെ ആരാധിക്കുന്ന, അത്യാവശ്യം കലയോടൊക്കെ താല്പര്യമുള്ള ഒരാൾ ഇന്നാൾ ഡാൻസ് കളിക്കുന്നു. ആദ്യം വീട്ടിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ട് നേരെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, കോഴിക്കോട് ആയിട്ടോ. ഈ ലൊക്കേഷനും കാര്യങ്ങളും പ്രവർത്തകരും കെ എസ് ഹരിശങ്കർ സാർ ഒഴിച്ച് ബാക്കി എല്ലാവരും കോഴിക്കോട്ടുകാരാണ്. അപ്പോൾ ഈ കോഴിക്കോട് തന്നെയുള്ളൊരു സ്ഥലമാണ് കാശ്മീർ കുന്നെന്ന് പറയുന്നത്. അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. അവിടെ നിന്നും ഇയാളെ കാണുന്നു, മൂന്നാമത്തെ പ്രാവശ്യം കാണുന്നു, മൂന്നാമത്തെ നാലാമത്തെ കാണുന്ന സമയത്ത് രണ്ടും കൽപ്പിച്ച് ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, എടോ താൻ ആരാ, എന്താ തൻ്റെ ഉദ്ദേശം, എന്താണ് ജീവന, താൻ എഴുതി വെച്ചിട്ടുള്ള കുറിപ്പാണല്ലോ, അത് എന്താ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ പറയുന്നു, ജീവന എന്ന് വെച്ചാൽ ഞാൻ എഴുതിയൊരു പുസ്തകമാണ്, അതിന് ഗൂഗിളൊന്നും നോക്കിയാൽ കിട്ടില്ല, കാരണം പ്രസിദ്ധീകരിക്കാത്തൊരു ബുക്കാണ്, ഇതാണ് സാധനം
എൻ്റെ അമ്മയെക്കുറിച്ച് എഴുതിയിട്ട് സാധനമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. കൊടുക്കുന്ന സമയത്തും ഒരു ശങ്ക എന്തായിരിക്കും. അപ്പോൾ മീര നന്ദകുമാർ ആണ് ഓൾറെഡി ആരാധിക്കപ്പെടുന്ന ഈ കുട്ടിയുടെ ആരാധനാമൂർത്തി. ആ പുള്ളിക്കാരി എഴുതിയൊരു പുസ്തകം കൊടുക്കുന്നു. കൊടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, മീര നന്ദകുമാറിനെ അറിയുമെന്ന്, എൻ്റെ അമ്മേനെ അറിയുമെന്ന് എന്നോട് ചോദിക്കുകയാണ്. അമ്മയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാത്ത ഒരാളാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അമ്മയ്ക്ക് വരുന്ന കത്തുകൾ, അമ്മയ്ക്ക് വരുന്ന ഫീഡ്ബാക്കുകളൊക്കെ അന്വേഷിക്കുന്ന, അമ്മയെപ്പോലെ ആവാൻ ആഗ്രഹമുള്ള ഒരു മകനുമാണ് എഴുത്തുകാരനായിട്ടൊരു മകൻ. അപ്പോൾ അതിനകത്ത് സ്പെസിഫൈ ആയിട്ട് ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. ഇതൊക്കെയാണ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു കോൺടെക്സ്റ്റ്. അതിൽ നിന്നാണ് ചോദിക്കുന്നത് മീര നന്ദകുമാറിനെ അറിയുമെന്ന്. അപ്പോൾ ഞാൻ പറയുന്നു എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു പുസ്തകം എടുത്ത് തരുന്നു, മീര വിലാപം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്, അത് കൃത്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ വാങ്ങുന്നു, ശരി പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് ആ ശരി ഞാൻ വായിച്ചോളാം, ഹാപ്പിയായി അണ്ട പെൺകുട്ടി പോകുന്നു. അടുത്ത സീൻ എന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ മഴ പെയ്ത നേരം. അപ്പോൾ ഈ ഒരു എൻറ്റയർ പ്രൊജക്റ്റിൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ആണെങ്കിലും ഇഷ്ടപ്പെട്ട വരികളാണെങ്കിലും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുന്ന ഒരു പോർഷനാണ് മഴ പെയ്ത നേരം. മഴ പെയ്ത നേരം ഇടി വെട്ടി മഴ പെയ്ത നേരത്താണ് ഞാൻ ഇങ്ങനെ ഒരു ബൈക്ക് ഓടിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് പെരുമഴയാണ്. അപ്പോൾ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഫ്രെയിം കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാൻ വരച്ചിട്ടുള്ള ഒരു ഫ്രെയിം, ഞാൻ വരച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വിഷ്ണു വരച്ചിട്ടുള്ള ഫ്രെയിം. അവസാനം ഒരു കഥയും കൂടെ പറയാം വിഷ്ണു വരച്ചിട്ടുള്ള ഫ്രെയിമിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു മഴ പെയ്ത നേരത്തേക്ക് ഇവളെ വീട്ടിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇവളെ ഉമർത്തിരുന്നൊരു ഉമ്മറം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം, അല്ലെ മുറ്റമല്ല ഒരു ഫ്രണ്ടിലെ പോർഷൻ, അവിടെ ഇരുന്നിട്ട് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് എന്നെ കാണുമ്പോഴേക്കും ഇവളെ ചാടി ഇറങ്ങി താഴേക്ക് വരുന്നു. ഞാൻ ഇവൾക്ക് ഫ്രെയിം കൊടുക്കുക, ഇവളുടെ പോർട്രേറ്റ് വരച്ചിട്ട് ഇവൾക്ക് തന്നെ മഴയത്ത് കൊടുക്കുന്നു. ആൾക്ക് വളരെ ഇഷ്ടമായി, അഞ്ചോ ആറും പ്രാവശ്യം കാണുന്നു. ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച്, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് ഇഷ്ടം പറയാനുള്ള സമയമായെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒട്ടും താമസിപ്പിച്ചില്ല, നേരെ പോയിട്ട് വിത്ത് ലവ് എന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, അത് തുറന്നു നോക്കിയിട്ടില്ല. അതിനകത്തൊരു ഡ്രൈവിംഗ് ലൈസൻസിനകത്തൊക്കെ ഉള്ള പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ കഥയിലും നിങ്ങളോടും അത് പറയുന്നില്ല, ഡയറക്റ്റ് മാത്രമേ അവൾ പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തേക്ക് അവൾ തുറന്നു പോലും നോക്കാതെ അവൾ എന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് പോകുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മളോട് ആരെങ്കിലും നമുക്ക് ഒരാൾ വളരെ ഇഷ്ടമായിട്ട് നമ്മളാ ഇഷ്ടം പറയുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷേ പെട്ടെന്നൊരു ഷോക്കാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇഷ്ടം പോയി കഴിഞ്ഞാലൊക്കെ എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാരെ വെറുപ്പിക്കാണ്ടൊന്നും പോകരുത്. നോ എന്ന് പറഞ്ഞാൽ നോ തന്നെയാണ്, നല്ല വർഷം പറഞ്ഞ പോലെ ഒരു സ്ത്രീ നോ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ തന്നെയാണ്. അപ്പോൾ നേരെ ചൊവ്വേ താല്പര്യമില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവുക, പിൻവാങ്ങുക. കാരണം അതൊരു കാര്യമുണ്ട്, കാരണം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ മാത്രമേ വേദനിപ്പിക്കത്തുള്ളൂ, നമ്മളെ മാത്രമേ വിഷമിപ്പിക്കത്തുള്ളൂ, നമ്മളെ മാത്രമേ നശിപ്പിക്കത്തുള്ളൂ. ബാക്കി ഇപ്പോൾ അവളെയാണെങ്കിലും അവളുടെ വീട്ടുകാരാണ്, അവളുടെ കുടുംബക്കാരാണ്, അവളുടെ ഫ്രണ്ട്സാണ്, അവളുമായിട്ട് ചുറ്റപ്പെട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കുന്നില്ല, നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും വീട്ടിലേക്ക് പോകും. അപ്പോൾ ഒരു ഊരുതണ്ടിയായിട്ടൊരു മകൻ നാലഞ്ച് ദിവസം അവിടെ ഇവിടെയൊക്കെ കണ്ട് ഈ പെൺകുട്ടീനെയൊക്കെ കണ്ട് ഒരു വിഷമത്തിലും സങ്കടത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ മടുത്തിട്ട് സാധാരണ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ, ഞാൻ പണ്ട് കാലത്ത് ചെയ്തിരുന്ന പരിപാടിയാണ്. നേരെ വീട്ടിലെത്തുമ്പോഴേക്കും കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കോരി തറയെ പാരി ഒഴിക്കുന്നു, വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുണ്ട്, അച്ഛൻ തോർത്തും പിടിച്ചിട്ട് ഉമർത്തിക്കുന്നുണ്ട്. ആൾക്ക് മനസ്സിലായി സംഗതി കുറച്ച് ഡാർക്കാണ്. അപ്പോൾ അച്ഛനും കാര്യമായിട്ട് കളിയാക്കാനൊന്നും പോകുന്നില്ല, തോർത്തെടുത്തിരുന്നു. ഞാൻ തോർത്ത് വാങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞു, എല്ലാം പര്യാപ്തമായി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. കാരണം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും കയറി ചെല്ലുന്ന സമയത്ത് ഒരുമാതിരി ഞാൻ എൻ്റെ ലൈഫിലാണെങ്കിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്, അമ്മയോടൊരു ടാറ്റ ഗുഡ് ബൈ പറയും. അമ്മ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഒന്നും പറയത്തില്ലെങ്കിൽ പോലും അമ്മയോട് വീട്ടിലേക്ക് പ്രത്യേകിച്ച് കയറി ചെല്ലുന്ന സമയത്ത് അമ്മ എവിടെ നിന്ന് ഒരു ചോദ്യമെങ്കിലും ചോദിക്കും. അതേപോലെ തന്നെ നോർമലി അമ്മ ഞാൻ എന്ന് പറയാൻ വേണ്ടി നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അമ്മയുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ലൈഫിൽ ഒരുമാതിരി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാനും ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ, എന്നുവെച്ചാൽ നമ്മുടെ എൻ്റെ അമ്മയും നിങ്ങളുടെ അമ്മയൊക്കെ തന്നെയായിരിക്കും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു മാറ്റി വെക്കാൻ പറ്റാത്ത ഒരാൾ അച്ഛന്മാർ മോശമല്ല കേട്ടോ. അപ്പോൾ ആ ഒരു അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ആ ഈ പെൺകുട്ടിയുടെ റിലേഷനൊക്കെ ആയിട്ട് അമ്മേനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്കായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും അമ്മച്ചി കാണുമ്പോഴേക്കും സന്തോഷമാണെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ പരിപാടിക്ക് മൊത്തം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. ലാസ്റ്റ് അതിൻ്റെ ഒരു മിക്സായിട്ട്, അതിൻ്റെ ഒരു ട്വിസ്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇവൾ ജീവന എന്ന് പറയുന്ന ബുക്ക്. ഞാൻ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം വായിക്കുന്നതോടു കൂടിയാണ് ഇവൾക്ക് മനസ്സിലാവുന്നത് എൻ്റെ അമ്മയാണ് മീര നന്ദകുമാർ. അതിൻ്റെ ബേസിസിലാണ് ഇവൾ ആ ഫ്രെയിമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് മുൻപിലെ സീനിൽ കാണാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. അതിനൊക്കെ ഭാഗ്യം ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തുള്ളൊരു എക്സ്ട്രാ കട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കണ്ടു കഴിയുമ്പോഴേക്കും വിഷമം വരും, സങ്കടം വരും. അപ്പോൾ കരങ്ങിട്ട് വരുന്നൊരു സീനാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ രഞ്ജിത്തേട്ടൻ. രഞ്ജിത്തേട്ടൻ സവാളയും അല്ലെങ്കിൽ വിക്സൊക്കെ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് ഞാൻ ഈ ഒരു സാധനം ചുമ്മാ ഇമാജിൻ ചെയ്തു. ഇമാജിൻ ചെയ്യാവുന്നേ ഉള്ളൂ. കരഞ്ഞു അന്തസ്സായിട്ട് കരഞ്ഞു, നല്ലപോലെ കരഞ്ഞു. അപ്പോൾ ആ ഒരു ഷോട്ടാണ് ലാസ്റ്റിലേക്ക് ഉള്ളത്. പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു, ഹാപ്പി എൻഡിങ്. എല്ലാം പരിസരമാർത്ഥമായി. അപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വേറെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പെണ്ണിന് അമ്മേനെ ഇഷ്ടമായതുകൊണ്ട് പെണ്ണ് വന്നു, അതല്ലാതെ വേറൊരു കാര്യമില്ല. എനിക്ക് പെണ്ണിനെ ഇഷ്ടമായത് അമ്മയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അമ്മയാണ് കോർ ക്യാരക്ടർ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അമ്മേനെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ സെറ്റാകുന്നത്. അങ്ങനെ അമ്മമാരും അച്ഛന്മാരിൽ പേരൻസായിട്ട് നടത്തുന്ന അല്ലെങ്കിൽ പേരൻസിൻ്റെ മനസ്സുള്ള റിലേഷൻഷിപ്പ് ഒന്നും പെട്ടെന്നൊന്നും പോകത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വരച്ചിട്ടൊരു പിക്ചർ, അത് ചെയ്ത ആളുടെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു വിജയൻ എന്നാണ്. പുള്ളിക്കാരൻ അസാധ്യ ആർട്ടിസ്റ്റാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ എല്ലാവരുടെയും പേര് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ റോൾസൊക്കെ ചെയ്തിരിക്കുന്നത്, റോൾസിനെക്കാട്ട് മുമ്പ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സ്വാതി മനു പ്രതീക്. ഇദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ലിറിക്സ് അലോങ് വിത്ത് വിജിൻ ചോലയ്ക്കൽ ചെയ്തത്. കമ്പോസിങ്ങും മ്യൂസിക്കും ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടുപേരുമാണ്. പിന്നെ പാടിയിട്ടുള്ളത് കെ എസ് ഹരിശങ്കറാണ്. കമ്പോസിഷൻ മൊത്തം ചെയ്തത് മൈ സ്റ്റുഡിയോയിൽ നിന്നാണ്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള രഞ്ജിത്തേട്ടൻ. പിന്നെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ചെയ്തിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള, റീൽസിൽ വിഷ്ണു ചെയ്തിട്ടുള്ള ആൾ ഞാനാണ്, തോമസ് ജോൺ എന്നാണ് പേര്. പിന്നെ എൻ്റെ അമ്മയോട് അഭിനയിച്ചിട്ടുള്ളത് സിനി അബ്രഹാമാണ്. മീര നന്ദകുമാർ എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ളത് മീര നന്ദകുമാറാണ്. പിന്നെ എൻ്റെ പെണ്ണായിട്ട് അല്ലെങ്കിൽ എൻ്റെ ആക്ട്രസ്സായിട്ട് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആളുടെ പേര് അതുല്യ എന്നാണ്, അതുല്യ എജെ. പേര് കൃത്യമായിട്ടില്ല, എന്തും വിളിക്കാം. പിന്നെ അതുല്യയുടെ അനീതിയായിട്ട് വരുന്ന ആളുടെ പേര് സ്വാതി. സ്വാതിക്കും പേരില്ല. നമ്മൾ വളരെയധികം ഇതിപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന ഒരു പേര് എന്നെ ആരും വിഷ്ണു എന്നൊന്നും വിളിക്കുന്നില്ല. ആ ഒരു ഗിഫ്റ്റിന് മുകളിൽ ജസ്റ്റ് വിഷ്ണു എന്ന് മാത്രം എഴുതി വെക്കുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു എന്ന് പറയുന്നൊരു പേര് വന്നത് തന്നെ. പിന്നെ മീര നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് മാത്രമേ ഒരു ആസ് എ ക്യാരക്ടർ ഒരു നെയിം ഈ എൻറ്റയർ പ്രൊജക്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ മേക്കേഴ്സ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റൊരാൾക്കും പേരുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കഥ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു പ്രൊജക്റ്റിൻ്റെ കഥയും പിന്നെ ഡീറ്റെയിൽസും പിന്നെ കാര്യങ്ങളും. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇത് സാധാരണ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച്, പക്ഷേ ഒരു 3 കൊല്ലമായിട്ട് കുറച്ച് ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാട്ട്. അത് ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബേസിസിലുമാണ് ഇന്നത്തെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പോരാത്തതിനാണെങ്കിൽ നമ്മൾ സെലിബ്രിറ്റീസിനൊന്നു വെച്ച് ഒരു പ്രമോഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. നമ്മൾ നമുക്ക് എന്താ പറയുക, ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ അത് നടന്നില്ല. നടക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നോക്കിയില്ല. നമ്മൾ ഫ്രണ്ട്സ്. ഇപ്പോൾ അങ്ങനെ ഒരു സ്പ്രെഡ് കാരണമാണ് ഇപ്പോൾ 2-3 ആഴ്ചയാവാറായി 400,000+ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പം കാണുന്നവരെല്ലാവരും ഒരു വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും കാണുമ്പോഴേക്കും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ജീവനയ്ക്ക് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുക. ജീവനയുടെ ഡാൻസ് ചലഞ്ച് നടക്കുന്നുണ്ട്, കപ്പിൾ ചലഞ്ച് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉള്ളത് വാടകമുറി എന്ന് പറയുന്ന ഒരു പേജിലാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് എല്ലാം നമ്മൾ പോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പേജ് വിസിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ ആ പേജിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ DM ചെയ്താൽ മതി. നമ്മൾ ആരെങ്കിലും കാണുന്ന സമയത്ത് എന്താണെങ്കിലും നമുക്ക് റിവോർട്ട് തരുന്നതായിരിക്കും. റിവോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, പരമാവധി റിവോർട്ട് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ റിവോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജീവനയുടെ ഒരു 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 കോർ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അമ്മയാണ് പ്രധാനമായിട്ടുള്ളൊരു ക്യാരക്ടർ, ബാക്കിയെല്ലാം അമ്മയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ മാത്രമാണ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ അനുഭവിതമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു കാര്യമായിട്ട് തന്നെ ചിലർ ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ മേക്കേഴ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന മാസങ്ങളിൽ നല്ല നല്ല പ്രൊജക്റ്റുകൾ മലയാളത്തിന് സമ്മാനിക്കാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തുന്നു. ഓൺ ബിഹാഫ് ഓഫ് ടീം ജീവന ആൻഡ് വാടകമുറി, തോമസ് ജോൺ സൈനിങ് ഓഫ്. ബൈ ബൈ.